അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ചില ജീവിതങ്ങളുണ്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ജീവിതങ്ങൾ. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയും ഇച്ഛാശക്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് നമ്മുടെ ഓരോ നിമിഷത്തിലും അത്ഭുതപ്പെടുത്തുന്ന ചില ജീവിതങ്ങൾ. അത്തരത്തിലൊരു ജീവിതമായിരുന്നു കാസർഗോഡ് മഞ്ചേശ്വരം കുമ്പളയിലെ അന്തു എന്നു പേരുള്ള 45-കാരന യുവാവിൻ്റെ ജീവിതം. ആ യുവാവ് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും തളർന്നിട്ട് 10-24 വർഷങ്ങളായി ആ കിടന്ന കിടപ്പിൽ കിടന്നാണ് അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഏതൊക്കെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനാ സദസ്സുകളുണ്ടോ അവിടെ മുഴുവനും ആ തളർന്ന ശരീരവുമായിട്ട് ആംബുലൻസുകൾ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തത്. പണ്ഡിതന്മാരെ വല്ലാതെ സ്നേഹിച്ചിരുന്ന അന്തു എന്നു പേരുള്ള ആ 45-കാരൻ ഇന്ന് വേദനകളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, നടക്കാൻ കഴിയാത്ത ആ ലോകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുന്നു. പടച്ച റബ്ബിൻ്റെ നിശ്ചയമാണ്. ആ ഒരു അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു മരണമായിരുന്നു അന്തു എന്ന 45-കാരൻ്റെ മരണം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപ്പ അബൂബക്കർക്കാക്കും, അതേപോലെ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഖദീജമ്മക്കും സഹോദരങ്ങൾക്കുമെല്ലാം അള്ളാഹു ക്ഷമയും മനസ്സമാധാനവും അള്ളാഹു നൽകട്ടെ. നമ്മളൊക്കെ ആലോചിച്ചൊക്കെ, നമ്മൾ നല്ല പൂർണ്ണ ആരോഗ്യവാന്മാരാണ്, എന്നിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് നമ്മൾ എവിടെ ചെലവഴിച്ചു നോക്കുമ്പോഴാണ് 19-ാമത്തെ വയസ്സിൽ ഒരു റമദാൻ മാസത്തിൽ തെങ്ങിൽ കയറിയ ഈ മനുഷ്യൻ പൊടുന്നനെ പടച്ചറബിൻ്റെ വിധിയാവാം താഴേക്ക് വീണു. അത് പിന്നീട് ജീവിതകാലം മുഴുവനും ആ 19-ാമത്തെ വയസ്സിൽ 1998 വീണ ആ അന്തു എന്ന അന്തു പൊയ്യത്ത വയൽ സ്വദേശി. ആ മനുഷ്യൻ അവിടെ നിന്നങ്ങോട്ട് അന്ന് ചെറുപ്പം മുതൽക്ക് തന്നെ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ആ മനുഷ്യൻ ആ കിടന്ന കിടപ്പിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ശസ്ത്രക്രിയകൾ നടത്തി, ചികിത്സകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ചലനമില്ലാത്ത കാലിൽ എലിവന്ന് കടിച്ച് രക്തം വാർന്നു പോകുന്ന അവസ്ഥ പോലും ഉണ്ടായി. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു മനുഷ്യൻ. ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും അധികം വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിട്ട് പോലും സോഷ്യൽ മീഡിയ വഴി സംഘടനാ പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്തിരുന്ന, എല്ലാ സമ്മേളനങ്ങളിലേക്കും തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്ന, പണ്ഡിതന്മാർ മുഴുവനും അദ്ദേഹത്തിന് ഇങ്ങോട്ട് വന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ജീവിതം. റമദാൻ തെങ്ങും വന്ന് വീണതാണ്. തെങ്ങിലേക്ക് കയറിയിട്ട് വേറെ വീട്ടിൽ തെങ്ങും വന്ന് വീണതാണ്. 19 വയസ്സ് കഴിഞ്ഞ 1998 തെങ്ങിൽ കയറിയതാണ്. അവിടുന്ന് വീണ് അപ്പം തന്നെ എനിക്ക് ബോധമില്ല. ഇവിടെ മംഗലാപുരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റലാണ്. അവിടെ ട്രീറ്റ്മെൻറ്റ് ഓപ്പറേഷനൊക്കെ ചെയ്ത് അതെല്ലാം ചെയ്തിട്ട് റോഡെല്ലാം ഇട്ടിരുന്നു. ഇപ്പോഴും ആ റോഡുണ്ട്, ബാക്ക് സൈഡിലുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അപ്പം അതെല്ലാം ഇരിക്കാനെല്ലാം എല്ലാം ആയിക്കൊണ്ടുണ്ടായി. ഇപ്പോൾ കിടന്ന് 23 വർഷമായില്ലേ. പക്ഷെ എല്ലാം അതിജീവിച്ച് ഇതുവരെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പിന്നീട് ഒരുപാട് ചികിത്സ, ഒരുപാട് പറഞ്ഞാൽ അതിൻ്റെ ശേഷം പിന്നീട് ഒരുപാട് സ്റ്റോണുകളായി. ബാറ്റിൽ എല്ലാവരെ പോലെ യൂരിനൊക്കെ പോകുന്നില്ലല്ലേ. അപ്പോൾ അതെനിക്ക് അവിടെ പ്രോബ്ലമായിട്ട് വലിയ മൂത്രക്കല്ല് പറഞ്ഞ ഒരു 40 mm 30 mm ഇങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഒരു 4-5 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് ശരീരത്തിൽ അത് ചെയ്ത് പിന്നീട് ചെറിയ ചെറിയ ഓപ്പറേഷനൊക്കെ ഒരുപാടായി. പിന്നെ ഒരു കാലിങ്ങനെ കുറച്ച് ഇതായിട്ട് കാലിൽ ഇപ്പോൾ റോഡിട്ടിട്ടുണ്ട്, ഒരു കാല് അതും എടുക്കാൻ പറ്റുന്നില്ല. അരക്കതായാലും ഇത്ര തന്നെ നമ്മുടെ ഈ കൈ ഇങ്ങനെ ഇത്ര തന്നെ ചലനം എൻ്റെ ശരീരത്തിൽ, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഇരിക്കാനും പോലും പറ്റുന്നില്ല, ഒന്ന് അനക്കാനും പോലും പറ്റുന്നില്ല. സഹായം ഇങ്ങനെ കാല് ചെരിച്ചിട്ടാണ് അല്ലെ ഭക്ഷണമെല്ലാം കഴിക്കുന്നത്. ഇങ്ങനെ ചെരിച്ചാൽ ഇവിടെ തണയണി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അള്ളാഹു ചില ആളുകൾക്ക് ചില പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു വല്ലാത്ത പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെയാണ് ആ പരീക്ഷണത്തെ നേരിട്ടു എന്നാണ്. പടച്ച റബ്ബെ, അന്തു എന്ന ചെറുപ്പക്കാരൻ നമുക്ക് 100 മാർക്കിട്ട് കൊടുക്കാം. കാരണം ആ മനുഷ്യൻ
ഇസ്ലാമിന് വേണ്ടി, താൻ സ്നേഹിക്കുന്ന മതത്തിന് വേണ്ടി, തൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിച്ചൊരു മനുഷ്യനാണ്. ഇത്തരമൊരു മനുഷ്യൻ വേറെ ഉണ്ടാകുമോ? അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു കുളിർമ. എനിക്കൊരു ചെറിയ വീടുണ്ടായി മുമ്പ്. അപ്പം വീട് മുമ്പ് ചെറിയ ഉസ്താദ്, നമ്മുടെ മാണിക്കോത്ത് ഉസ്താദുണ്ട്, എൻ്റെ അനിയൻ്റെ ഉസ്താദ്. ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ അല്ല അനിയന് വന്നാൽ. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് വീട്ടിലാവുമ്പോൾ അപ്പോൾ ആർക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു മനസ്സിന് സമയത്തിന് ചെറിയൊരു വീട് അവിടെ കെട്ടാലോ, ചെറിയ ഓടിട്ട വീട് കെട്ടിയിരുന്നു. അത് കുറേ വർഷക്കാലം അതിലുണ്ടായി. ഈ ഓടിനെ വീടാകുമ്പോഴേക്കെല്ലാം ഒരു തുറന്നിട്ടില്ലല്ലേ, അപ്പോൾ എലിയൊക്കെ കയറിക്കുന്നു. ആ എലിയൊക്കെ കയറിയതിന് ശേഷം ഇടയ്ക്ക് ഈ രാത്രി വന്നിട്ട് എൻ്റെ കാലിനൊക്കെ കടിക്കും. അപ്പോൾ എനിക്കറിയില്ല, ഈ ചലനശക്തി ഇല്ലാത്ത കൊണ്ട് കടിച്ചാലൊന്നും അറിയില്ല. ഒരുപാട് ചോരകളൊക്കെ പോയിട്ട് അല്ലാഹുവേ ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ നമ്മളിലേക്കൊന്ന് ചിന്തിക്കുക, നമുക്കൊക്കെ നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്നിട്ട് നമ്മൾ എന്ത് ചിലവഴിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം മൗനമാണെങ്കിൽ അതൊരു വല്ലാത്ത നിരാശ തന്നെ. എനിക്കിപ്പോഴും മന്ദു എന്നു പേരുള്ള ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു ലൈഫ് എന്നെ വല്ലാതെ പ്രചോദനമുണ്ടാക്കി. കരുത്ത് എന്ന് പറഞ്ഞാൽ, മനക്കരുത്ത് എന്ന് പറയുന്നതൊന്നും ശരീരം കൊണ്ട് നേടുന്ന ഒന്നല്ല കേട്ടോ. അന്തൊരു പക്ഷേ ജീവിതകാലം മുഴുവനും സന്തോഷത്തോടു കൂടിയിട്ട് ജീവിച്ചിട്ടുണ്ടാകും, ശരീരം ഇങ്ങനെ കഴിയുന്നില്ലെന്നൊരു വിഷമമുണ്ടാകും. അദ്ദേഹത്തിൻ്റെ സംഘടനകളിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അത്യാഗ്രഹം കണ്ടിട്ട് അതുമായി ബന്ധപ്പെടുന്ന ആളുകൾ ആംബുലൻസൊക്കെ ഏർപ്പാടാക്കി. ആ ആംബുലൻസിൽ ആളുകൾ പണ്ഡിതന്മാർ നോക്കും, അന്ത് വന്നിട്ടുണ്ടോ പ്രാർത്ഥനയ്ക്ക്. പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ വീടുകളിലേക്ക് ഒഴുകി. ഇത്രയും ധന്യമായൊരു ജീവിതം തീർച്ചയായിട്ടും അല്ലാഹു ആ കാരുണ്യവാനായ പടച്ചറബ്ബ് അന്തുവിൻ്റെ ശ്രമങ്ങളെ അല്ലാഹു പാഴാക്കിക്കളയില്ല. ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ സ്വർഗപ്രവേശനം നേടുന്ന ഒരു പ്രവർത്തനം നിസാരമാണെന്ന് നമ്മൾ തോന്നുന്ന പ്രവർത്തനങ്ങളായിരിക്കാം, എന്നാലും ഇങ്ങനെയൊക്കെ അവസ്ഥയിലും കാരുണ്യ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ആളുകളെ മുഴുവനും സംഘടനാ പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ റെഡിയാക്കിയിട്ട് ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ച ഒരു യുവാവാണ് 45-കാരനുള്ള അന്തു. ഇതിലെത്ര പേർക്ക് അന്തുവിന് നേരിട്ട് പരിചയമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയുന്നവരാണെങ്കിൽ പറയണം. അദ്ദേഹം കാസർഗോഡ് കർണാടകയുടെ ബോർഡറിലുള്ള മഞ്ചേശ്വരം കുമ്പളയിലെ പൊയ്യത്തമയിൽ എന്ന പേരുള്ള ഒരു സ്വദേശത്തിലാണ് അന്തു എന്നു പേരുള്ള നമ്മയൊക്കെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഈ യുവാവ് ഉണ്ടായിരുന്നത്. ഇന്ന് ആ യുവാവ് ഒരു ഓർമ്മ മാത്രമായി. നമുക്കറിയാം നമ്മുടെ സ്വാലിഹായ അമലുകൾ ഒരിക്കലും അവസാനിക്കില്ല. നമ്മൾ എത്ര കാലം ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര കുറഞ്ഞു ചെയ്തിട്ടുണ്ടെങ്കിലും മരണം വരെയും അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നൽകും. അള്ളാഹു നമ്മയെല്ലാം സ്വാലിഹീങ്ങളായ ആളുകളിൽ, ഈമാനോടുകൂടി മരിക്കുന്ന ആളുകൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആ അന്തു എന്നു പേരുള്ള ചെറുപ്പക്കാരൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മളെ പ്രിയപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. പലരും ദുആ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കട്ടെ. പരപ്പനങ്ങാടിയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിരുന്നു, നന്നായി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് പടച്ചറബ്ബ്. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ ഓർമ്മയിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരുടെയും ഈ ഒരു നല്ലൊരു മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവരുടെ എല്ലാം ഹലാല ഉദ്ദേശങ്ങൾ ഹാസിലാക്കട്ടെ. ഒരു പക്ഷേ പണ്ഡിതന്മാരെയും പ്രവാചകനെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഒരാളായതുകൊണ്ടാവാം അത്രയും നല്ലൊരു മാസത്തിൽ, പുന്നാര നബി മരണപ്പെട്ട ഒരു മാസത്തിൽ ഈ അന്തു എന്നു പേരുള്ള 45-കാരൻ അള്ളാഹുവിലേക്ക് യാത്രയായത്. അപ്പൊ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ? പൊള്ളും കബറിനുള്ളിലതാബുകൾ കേൾക്കുന്നുണ്ടോ? പണ്ഡിതർ പാമരർ പാവപ്പെട്ടവർ ഭേദം അതിലുണ്ടോ? പദവികളുള്ളൊരു മാന്യർക്കായി ശുപാർശക്കാരുണ്ടോ? പള്ളിക്കാട്ടിലെ കള്ളിച്ചെടികൾ അറിയുന്നുണ്ടോ? പൊള്ളും കബറിന്